സാർ, പി എം ടെമ്പിൾ ഇനാഗ്രേറ്റ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും, പക്ഷേ ഇയാൾ എല്ലാ ക്ഷേത്രത്തിലും പോയി ഭജന ഇരുന്ന് വീഡിയോ എടുത്ത് പൂജ നടത്തുന്ന അപഹാസ്യമാണ്. എന്നിട്ടും എല്ലാ ചാനലും ഇത് കവർ ചെയ്യുന്നുണ്ട്, ആരും എതിർപ്പ് പറയുന്നില്ല. ഈ രാമക്ഷേത്രത്തിലുള്ള പ്രതിഷ്ഠ നടത്തിയില്ലെന്നല്ലോ ഒരു 2-3 വർഷത്തിന് മുമ്പ്. അന്ന് തന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, ഈ പ്രധാനമന്ത്രി പ്രധാന പൂജാരിയല്ല, പ്രധാനമന്ത്രിയാണ്. ഇതൊക്കെ വളരെ മോശമായ രീതിയിൽ തന്നെയാണ് ഈ രാഷ്ട്രീയത്തെ കൊണ്ടുവന്നത്. അതായത് ഇത് ടോട്ടൽ കമ്മ്യൂണലൈസേഷൻ ആണ് അവിടെ സംഭവിക്കുന്നത്. ഈ പോളറൈസ്ഡ് ആയിട്ടുള്ള ജനങ്ങളുടെ വികാരത്തെ കൂടുതൽ ഉത്തേജിപ്പിക്കുക, അവരെ അവരിൽ ഇല്ലാത്ത കുറേ നേട്ടങ്ങളെ സംബന്ധിച്ചുള്ള ബോധം, സെൻസ് ഓഫ് അച്ചീവ്മെൻ്റ് ഓൺ റിലീജിയസ് ലൈൻസ് ഉണ്ടാക്കുക, അത് ഞാനാണ് ഉണ്ടാക്കിയത് എന്ന് ബോധ്യപ്പെടുത്തുക. അതുവഴി ഞാൻ നിങ്ങളുടെ ഒരു ഹീറോ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ നമ്മുടെ ദൈവത്തിന് വേണ്ടി ഉള്ള ഒരാളാണ്, ദൈവത്തിന് വേണ്ടി നിൽക്കുക. അപ്പോൾ ഈ മുഹമ്മദ് ആരായിരുന്നു? മുഹമ്മദ് ദൈവത്തോട് ഏറ്റവും അടുത്ത ആളെന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ ഒരു കൺസെപ്റ്റ്. മുഹമ്മദ് തന്നെയാണ് ഉണ്ടാക്കിയ ആളാണ് ദൈവമെങ്കിൽ പോലും. പറഞ്ഞു വരുമ്പോൾ മുഹമ്മദിന് ദൈവം ഈ ഇത് കൊടുത്തു എന്നാണ് പറയുന്നത്, മെസ്സേജ്, ടെക്സ്റ്റ് മെസ്സേജുകളൊക്കെ അയച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അടുത്ത് നിൽക്കുന്നത്, അപ്പോൾ ദൈവത്തിന് അടുത്ത് വരുന്ന ഒരാൾക്കെന്ന് പറയുമ്പോൾ ദൈവം എന്ന് പറയുന്ന സാധനം എന്താ അറിയത്തില്ല, അങ്ങനെ ഒരു സംഗതി ആർക്കും ശല്യമൊന്നുമില്ലല്ലോ, മിണ്ടാ പ്രാണിയൊന്നുമില്ല. അപ്പോൾ ഈ ദൈവവുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കരുത്തും കിട്ടുന്ന ദൈവത്തിൻ്റെ തൊട്ടടുത്ത് വരുന്ന ആക്കാം അല്ലേ. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു രാജാവ് മരിച്ചു, ആ രാജാവ് മരിച്ചപ്പോൾ അയാൾക്കൊരു മകനുണ്ട് അല്ലെ ഒരു മകളുണ്ട്, അവർ 1 മാസം 2 മാസം പ്രായമുള്ളെന്നിരിക്കട്ടെ. അപ്പോൾ അവർക്ക് ഭരിക്കാൻ പറ്റില്ല. അപ്പോൾ അമ്മാവൻ അല്ലെ അമ്മാവി അപ്പച്ചി അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ അധികാരത്തിൽ വരും. അപ്പോൾ ഇവർക്ക് വേണ്ടിയാണ് അവർ ഭരിക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പം ഇവർ ഭരിക്കുമ്പോൾ ഈ മിണ്ടാപ്രാണികളായിട്ടുള്ള ബേബീസ് ഇൻ തൊട്ടിൽ കിടക്കുന്ന, അത് ജീവനെങ്കിലും ഉണ്ടെന്ന് നോക്കാം, ഇവർക്കൊന്നും അറിയാനോ പറയാനൊന്നും പറ്റില്ല. ഇയാളായിരിക്കും മൊത്തം കാര്യങ്ങളും ചെയ്യുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ മതവുമായി ബന്ധപ്പെട്ട രീതിയിൽ ഈ പ്രവാചകന്മാർ എന്നൊക്കെ പറയുന്ന ടീമുകളൊക്കെ ചെയ്തിട്ടുള്ളവരാണ്. അവരാണ് ഇത് സംബന്ധിച്ചുള്ള ഒരു ഇമോഷണൽ പവറാണ്, ശരിക്കും ഒരു ഇൻഫ്ലുവൻസ് ആണ് അവർ. അതായത് പലപ്പോഴും ഈ മുഹമ്മദിൻ്റെ കാര്യത്തിലൊക്കെ പറയുന്നില്ല, സ്വന്തം അച്ഛനെ വരെ മുഹമ്മദിൻ്റെ മുന്നിൽ വെച്ച് തലവെട്ടിയിട്ടുണ്ട് മുഹമ്മദിൻ്റെ ഭക്തന്മാർ എന്നാണ് പറയുന്നത് അല്ലേ. മദനി ഒരിക്കൽ ഒരു കഥ പറയുന്നത് കേട്ടു. അപ്പം ആ രീതിയിലുള്ള ഒരു വിധേയത്വവും ഒരു ബ്രൂട്ട് ഫോഴ്സും ഉണ്ടാക്കാൻ സഹായിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെയുള്ള ഈ ദൈവം എന്ന് പറയുന്ന ഒരു ഒരു കോൺസെപ്റ്റ്, ഒരു അധികാരി അല്ലെങ്കിൽ ഒരു പവർ എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ലൈറ്റർ വേർഷൻ ആണ് യഥാർത്ഥത്തിൽ ഈ പൊളിറ്റിക്സിലുള്ള ഭരണാധികാരി ഞാൻ ദൈവത്തിൻ്റെ ആളാണ്. അതിനൊരു ഏറ്റവും നല്ലൊരു ഉദാഹരണം നമ്മുടെ തിരുവിതാംകൂറിൽ തന്നെ ഉണ്ട്. തിരുവിതാംകൂറിലെ രാജാക്കന്മാർ ശ്രീപത്മനാഭ ദാസൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭരിച്ചത്. ശ്രീപത്മനാഭ ദാസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യം ശ്രീപത്മനാഭന് അടിയറ വെക്കുകയാണ്. എന്നിട്ട് രാജാവ് ശ്രീപത്മനാഭന്റെ ദാസനാവുക. ശ്രീപത്മനാഭൻ എന്ന് പറഞ്ഞത് ലോർഡ് വിഷ്ണുവാണ്, മഹാവിഷ്ണുവാണ്. പുള്ളിയുടെ ഒരു വേറൊരു രീതിയിലുള്ള ഇതാണ് എന്നേ ഉള്ളൂ. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ഈ രാജ്യം എല്ലാത്തരം ജനങ്ങളും ചേർന്നതായിരിക്കും. അവിടെ ക്രിസ്ത്യാനികളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, വിശ്വസിക്കാത്തവരുണ്ട്. ഇവരെല്ലാവരെയും ഉൾപ്പെടുന്ന രാജ്യത്തെ ഒരു ഡെയ്റ്റിക്ക് കൊണ്ടുവന്ന് അടിയറ വെക്കുകയാണ്. അടിയറ വെച്ചതിന് ശേഷം ആ ഡെയ്റ്റിയുടെ അടിമയായിട്ടുള്ള ഇദ്ദേഹമാണ് ഭരിക്കുന്നത്. ശരിക്കും ഇത് ഈ ഒരു തിയോക്രാറ്റിക് സംഭവമാണത് ശരിക്കും. അത് ഒരുപക്ഷേ ഞാൻ പറഞ്ഞില്ല, താലിബാൻ മോഡലിലുള്ള തിയോക്രസി ആയിരിക്കില്ല, മലേഷ്യയിലെ മോഡലിലുള്ള മൊഹാദിർ മുഹമ്മദിൻ്റെ ലെവലായിരിക്കില്ല, ഒരു വേറൊരു വ്യത്യാസം. സിറിയൻ മോഡലായിരിക്കില്ല, ഐസിസ് മോഡലായിരിക്കില്ല, പക്ഷേ ഇതും ബേസിക്കലി തിയോക്രസി. ഇതൊക്കെ ഓരോരോ ഷെയ്ഡുകളാണ്. അതാണ് ഞാൻ എപ്പോഴും മുമ്പേ പറഞ്ഞ ആശയം ഒന്നുകൂടെ ഒന്ന് വ്യക്തമാക്കാൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ ആ രീതിയിൽ ഒരു ദാസനായിട്ട് അല്ലെങ്കിൽ ഞാനാണ് ഇതിൻ്റെ ഞാനിങ്ങനെ ആളിനെ തിരിച്ചു കൊണ്ടുവന്നു എന്ന് സ്ഥാപിക്കുക, അത് സ്വാഭാവികമായിട്ടും 2 ഗുണങ്ങളുണ്ട്. ഒന്ന്, ദൈവത്തിന് വേണ്ടി ഭരിക്കുന്നവൻ എന്ന് പറയുമ്പോൾ ദൈവത്തോടുള്ള ആരാധന എന്നോടും വേണം, ഉണ്ടാകുന്ന പിഴവുകൾ
ദൈവം ഇഷ്ടപ്പെടാതെ പലപ്പോഴും ഇനിയിപ്പോൾ ഇവിടെ വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഈ രാജാവ് ചെന്നിരുന്ന് പൂജയൊക്കെ നടത്തും പണ്ട്. പ്രധാനമായിട്ട് യജ്ഞങ്ങളും പഴയ അശ്വമേധ യാഗങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. രാജ്യത്തുണ്ടാകുന്ന ഓരോരോ പ്രശ്നങ്ങൾ, ഉദാഹരണമായിട്ട് കാലാവസ്ഥാ പ്രശ്നങ്ങൾ, മറ്റു പ്രശ്നങ്ങൾ, ദാരിദ്ര്യം, പട്ടിണി, ഇവൻ രാജാവിന് കുട്ടികൾ ഉണ്ടായില്ലെങ്കിൽ വരെ യാഗവും യജ്ഞവും ഒക്കെ നടത്തുമായിരുന്നു. രാമായണത്തിൻ്റെ കഥ തന്നെ അങ്ങനെയാണ്. അപ്പം ആ ഒരു ലെവലിലേക്ക് ഇനി ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പോൾ പോകാൻ, ആ രീതിയിൽ പോകാനുള്ള സാധ്യതയുണ്ട്. ഉദാഹരണമായിട്ട് ഒരു ഒരു എർത്ത് കേക്ക് ഒക്കെ വരികയാണെങ്കിൽ, ഒരു കൂട്ട പൂജ, അതിൽ പ്രധാനമന്ത്രി നേതൃത്വം നൽകുന്ന പൂജ ഭൂകമ്പത്തിനെതിരെ, അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. മനസ്സിലായി? അത് പണ്ട് ഗാന്ധിജിയുടെ പൊളിറ്റിക്സിൻ്റെ ഒരു രീതി ഇതാണ്. ബീഹാറിൽ ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ച ഭൂകമ്പം ഉണ്ടായി, ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു എന്നാണ് പറയുന്നത്. അന്ന് ഗാന്ധിജി പറഞ്ഞു അൺടച്ചബിലിറ്റി ബീഹാറിൽ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ടാണ്, അതിനുള്ള ദൈവകോപം കൊണ്ടാണ് ഈ ഭൂകമ്പം ഉണ്ടായെന്നാണ് ഗാന്ധിജി പറഞ്ഞത്. അതിപ്പോഴും പലരും പറയാറുണ്ട്, ഓരോ രാജ്യങ്ങളിൽ സുനാമി വരുന്നതിൻ്റെ കാരണം എന്താണെന്ന്. അവിടുത്തെ ഉള്ള മതനേതൃത്വം പറയുന്നത് അവിടെ മതത്തെ ശരിക്കും പാലിക്കാത്തത് കൊണ്ടാണ് എന്നാണ് പറയുന്നത്. അന്ന് ടാഗോർ ഗാന്ധിജിയെ കുറ്റപ്പെടുത്തി ചോദിക്കുന്നുണ്ട്, അങ്ങ് എന്താണ് ഇങ്ങനെ പറയുന്നത്, ഇങ്ങനെ ഇത്രയും ജനങ്ങളെ ഒരു അന്ധവിശ്വാസം പറഞ്ഞുകൊണ്ടാണോ അവരെ ശാസിക്കുകയല്ലേ, അവരെ കുറ്റപ്പെടുത്തുകയല്ലേ, ഒരു ശാപം, ദൈവശാപമാണ് ഇതെന്നൊക്കെ പറയുന്നത് ഒരു തരത്തിലുള്ള കുറ്റപ്പെടുത്തലാണ്. അപ്പം മനുഷ്യരെ കൂടുതൽ അന്ധരാക്കുകയല്ലേ ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോൾ പുള്ളി എന്നെ മറുപടിയായിട്ട് എഴുതിയത്, ഞാൻ ജാതി കൊണ്ടും മതം കൊണ്ടും അന്ധരായ മനുഷ്യർക്ക് ഒരു വാക്കിംഗ് സ്റ്റിക്ക് കൊടുക്കുകയായിരുന്നു, നിങ്ങൾ അത് മാറ്റണം, അതായത് അസ്പൃശ്യത അല്ലെങ്കിൽ അയിത്തം എന്നൊക്കെ ഉള്ളത് കുറയ്ക്കണം, ദൈവത്തിന് അത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് അവരെ നവീകരിക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നാണ് ഗാന്ധിജി ഒരു കത്തിലൂടെ മറുപടി നൽകിയത്. ഇതൊക്കെ ഒരു മതരാഷ്ട്രീയത്തിൻ്റെ നാൾവഴികൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സിലബസിൽ പെടുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം.